ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ജി ഡി എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ നേരത്തെ റെഡിയാക്കി വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ ഓരോ ഡോക്യുമെന്റിനെ പറ്റിയും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എപ്പോൾ എടുക്കണം, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എപ്പോൾ എടുക്കണം, എന്താണ് ക്രൂഷ്യൽ ഡേറ്റ്, എ ടു സെഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നീ ഫോഴ്സിന്റെയൊക്കെ കാര്യം എടുക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് റെഡിയാക്കാം. ഫിസിക്കലിനും എഴുത്തു പരീക്ഷയ്ക്കും പോകുന്നതിന് മുമ്പേ നമുക്ക് ഡോക്യുമെന്റ് റെഡിയാക്കാം. പക്ഷേ എസ് എസ് സി ജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എസ് എസ് സി ജിയുടെ നോട്ടിഫിക്കേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിനെ പറയുന്നതാണ് ക്രൂഷ്യൽ ഡേറ്റ്. ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് മുന്നേ തന്നെ നമ്മൾ മസ്റ്റ് ആയിട്ടും ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിരിക്കണം. ക്രൂഷ്യൽ ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണ്. ആ ഡേറ്റിനെയാണ് നമ്മൾ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫോർ മോർ സച്ച് വീഡിയോസ്, സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് തന്നെ പോവാം. നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിമിംഗ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഡേറ്റ് ഏതാണ് കുട്ടികളെ, എല്ലാവർക്കും അറിയാവുന്നതാണ്, 31 ഡിസംബർ 2023. അപ്പോൾ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31 ഡിസംബറാണ്. 2023 31 ഡിസംബറിന് മുമ്പേ തന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഡൊമസൈൽ സർട്ടിഫിക്കറ്റും റെഡിയാക്കിയിരിക്കണം. അത് ആൾറെഡി തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടുന്നത്, എസ് എസ് സി ജി ഡിയുടെ ക്രൈറ്റീരിയക്കുള്ളിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ, അതായത് ഏജ് വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് വെച്ച് നോക്കുമ്പോഴും നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയയിൽ പെടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കിയിരിക്കണം. നിങ്ങൾ എസ് എസ് സി ജി ഡിക്ക് തയ്യാറെടുക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ റെഡിയാക്കുക. നാളത്തേക്ക് ഇതൊരിക്കലും നിങ്ങൾ മാറ്റി വെക്കരുത്. 31 ഡിസംബർ 2023 മുന്നേ തന്നെ റെഡിയാക്കിയിരിക്കണം. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കുമുള്ള ഡൗട്ടിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു എസ് എസ് സി ജി ഡിയിലെ ഈ ഒരു ഡോക്യുമെൻസിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കുട്ടികളെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം എന്നതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഒ ബി സി, എസ് സി, എസ് ടി, ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിരിക്കണം. നെക്സ്റ്റ് കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്, എക്സാമും ഫിസിക്കലും പാസ്സായതിനു ശേഷം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയാൽ മതിയോ? നമ്മുടെ കേരളത്തിൽ എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ള ഒരു വിചാരമാണിത്. എല്ലാ ഫേസും കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാം, ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാം എന്നൊക്കെയാണ്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എക്സാമും ഫിസിക്കലും പാസ്സാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും റെഡിയാക്കിയിരിക്കണം. അതായത് ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ നിങ്ങൾ റെഡിയാക്കിയിരിക്കണം. കഴിഞ്ഞ തവണ ഒത്തിരി കുട്ടികൾ എക്സാമും ഫിസിക്കലും പാസ്സായതിനു ശേഷം ഡോക്യുമെൻ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ മെഡിക്കലിൽ നിന്നപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ആ ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്ന ടീം അവരതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഇനി വരാൻ പോകുന്ന എസ് എസ് സി ജി ഡിക്ക് അവിടെ ഏത് ടീമാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആ ടീമിന് ഞങ്ങളുടെ മുകളിൽ നിന്ന് ഓർഡർ വരികയാണ്, ക്രൂഷ്യൽ ഡേറ്റിന് ശേഷം വരുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം റിജക്ട് ചെയ്യാനുള്ള ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അവിടെ റിജക്റ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് മിസ്റ്റേക്ക് കാണിക്കരുത്. ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും റെഡിയാക്കിയിരിക്കണം. എക്സാമും ഫിസിക്കലും പാസ്സായതിനു ശേഷം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ ഇരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ റിജക്ട് ആവുന്നതായിരിക്കും. കുട്ടികളെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡൗട്ടാണ്, ഈ സർട്ടിഫിക്കറ്റ്സ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഡൊമസൈൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും. കുട്ടികളെ, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ നിന്നാണ് ലഭിക്കുന്നത്, എന്നാൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് നമുക്ക് സെൻറ്ററിൻ്റെ തന്നെ വേണം. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഓൾ ഓവർ ഇന്ത്യയിൽ ചില സ്റ്റേറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലെ പല കാസ്റ്റും പല രീതിയിലാണ് അറിയപ്പെടുന്നത് തന്നെ. ഫോർ എക്സാമ്പിളായിട്ട് യു പി, ഹരിയാന, ഈ സ്റ്റേറ്റിൻ്റെയൊക്കെ കാര്യം എടുത്താൽ ഈ സ്റ്റേറ്റിൽ വരുന്ന ഒരു കാസ്റ്റാണ് ജാട്ട് എന്ന് പറയുന്നത്. അത് അവരുടെ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ ആ ഒരു കാസ്റ്റ് പെടുന്നത് ഒ ബി സിയിലാണ്. പക്ഷേ ജാട്ട് എന്ന് പറയുന്ന കാസ്റ്റ് സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുമ്പോൾ അത് പെടുന്നത് ജനറൽ കാറ്റഗറിയിലാണ്. അതുകൊണ്ടാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും സെൻറ്ററിൻ്റെ തന്നെ എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ റിജക്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് സെൻറ്ററിൻ്റെ തന്നെ എടുത്തിരിക്കണം. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റിൻ്റെ മതി, പക്ഷേ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് സെൻറ്ററിൻ്റെ തന്നെ എടുത്തിരിക്കണം. സ്റ്റേറ്റിൻ്റെ എടുത്തുകൊണ്ട് പോയാൽ അവിടെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഏജ് റിലാക്സേഷനോ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, കേട്ടോ കുട്ടികളെ, അതുകൊണ്ട് പരമാവധി നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സെൻറ്ററിൻ്റെ തന്നെ എടുത്തിരിക്കണം. നിങ്ങൾ ഇ ഡബ്ല്യു എസ് ആണെങ്കിലും ഒ ബി സി ആണെങ്കിലും നിങ്ങൾ എസ് സി ആണെങ്കിലും നിങ്ങൾ എസ് ടി ആണെങ്കിലും. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ടാണ് കുട്ടികളെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഇ ഡബ്ല്യു എസിനെ പറ്റി. നിങ്ങൾ ഇപ്പോൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറി വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തു.
പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്ന്. നിങ്ങൾക്കറിയാം മറ്റേതെങ്കിലും ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും EWS സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ട്രൈ ചെയ്യാം, ചിലപ്പം കിട്ടിയാലും നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം. നേരെ ആ ഒരു സ്റ്റുഡൻറ്റ് എന്താണ് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ EWS ക്രൈറ്റീരിയ വെച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്യും. അവസാനം ആ ഒരു പയ്യൻ എക്സാം പാസ്സാകും, ഫിസിക്കലും പാസ്സാകും. ഫിസിക്കൽ പാസ്സായതിനു ശേഷം അവൻ EWS സർട്ടിഫിക്കറ്റിന് വേണ്ടി സെൻട്രലിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവന് ലഭിക്കത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്താണ് വരുന്നത്? ഇതിനെക്കുറിച്ചും ഒത്തിരി കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പറയാനുള്ളത്, ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷൻ ലഭിക്കുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ EWS അല്ല എങ്കിൽ, നിങ്ങൾ മറ്റാരെങ്കിലും പറയുന്നതായിട്ട് വെറുതെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകരുത്. ഇൻ കേസ് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാത്രമേ നിങ്ങൾ EWS വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു മാറ്ററിലോട്ട് പോകാം. നിങ്ങൾക്ക് ഫിസിക്കലും അതുപോലെ തന്നെ റിട്ടേൺ കഴിഞ്ഞതിന് ശേഷം EWS സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ നിന്ന് റിജക്റ്റ് ആക്കുന്നതല്ല, അതിന് പകരമായിട്ട് നിങ്ങളെ ജനറൽ കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികളെ, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും റിജക്റ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയാലോ നിങ്ങൾക്ക്? ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. കുട്ടികളെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ടും റെഡിയാക്കിയിരിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ ഫാദർ നെയിം എന്താണ്, മദർ നെയിം എന്താണ്, അഡ്രസ്സ് എന്താണ്, നിങ്ങളുടെ പേരെന്താണ്, അതെല്ലാം പ്രോപ്പറായിട്ട് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലും ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യുക. കുട്ടികളെ, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയുടെ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.